സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മനുഷ്യന്റെ പ്രവൃത്തികൾ എങ്ങനെ ദൈവിക പ്രവൃത്തികൾ തന്നെയാകുന്നുവെന്ന് നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ഉരുകുന്ന നമ്മുടെ ഹൃദയങ്ങൾ തിരുഹൃദയത്തിന്റെ പിന്തുടർച്ചയാകുന്നുവെന്നും തന്നെ ഉരുക്കി ഒഴുക്കുന്ന അനുഭവങ്ങളെ ചേർത്തണച്ചുകൊണ്ട് ശ്രീഹ പറയുന്നില്ലേ, ഞാൻ എന്റെ ശരീരത്തിൽ പേർന്ന ഈ വേദനകൾ ക്രിസ്തുമുദ്രകളാണ് എന്ന്, അവ ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ നിവൃത്തിയാക്കുന്നുവെന്ന് കൊളോസ്യർ 1:24. ദൈവവുമായുള്ള മനുഷ്യന്റെ അത്യഗാധമായ സൗഹൃദം, ക്രിസ്തുവിനോടുള്ള താഥാത്മ്യം എന്നിവ സാധ്യമാക്കുന്ന ആത്മീയ ഉത്സവങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ അനുഭവം. ഇന്നലെ നാം മറിയത്തിന്റെ വിമല ഹൃദയം ധ്യാനിച്ചപ്പോഴും ഇത് തന്നെയാണ് കണ്ടതും. പൗലോസ് ശ്ലീഹ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. സുവിശേഷത്തെ പ്രതി ഒരുമിച്ച് ചേർന്നിരിക്കുന്നവരുടെ സംഘാത്മകതയെ സൂചിപ്പിക്കാൻ സുസൂഗോസ് എന്നൊരു പദം. ഒരേ നുഖത്തിൽ ബന്ധിക്കപ്പെട്ടവർ എന്നാണ് അർത്ഥം. വിശേഷപ്പെട്ട അർത്ഥത്തിൽ അത് വൈവാഹിക ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്. സുവിശേഷം നമ്മെ പരസ്പരം ഒരേ നുഖത്തിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ക്രിസ്തു തന്നെ സഭയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ആ നുഖം ലഘുവും മധുരതരവുമാണെന്ന് മാത്രം. മത്തായി 11:23. മനുഷ്യർ തങ്ങളുടെ തനിച്ചുള്ള അധ്വാനങ്ങളിൽ കിതച്ചും തളർന്നും ദൈവത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ശാന്തസമുദ്രം തന്നെയായ അവിടുത്തെ ഹൃദയാർദ്രത നുകരുമ്പോൾ ഈ ആനന്ദദായകമായ വിശ്രമം എന്തെന്ന് നാം അറിയുകയാണ്. അവിടെ വെച്ചാണ് നാം ക്രിസ്തുവിന്റെ നുഖം ഏൽക്കുന്നത്. മത്തായി 11:29. നാം ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്ന ഹൃദയത്തിന്റെ രണ്ട് തലങ്ങൾ തന്നെയാണിത്. അതൊരേ സമയം സ്നേഹത്തിന്റെ ഒരു അനുഭവവും സ്നേഹത്തിന്റെ പ്രകടമായ ആവിഷ്കാരവുമായി മാറുന്നു. അതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹഹൃദയത്തിലേക്ക് അണയുന്ന നമ്മെ എല്ലാവരെയും അവൻ തന്റെ നുഖത്തോട് ചേർത്ത് ബന്ധിക്കുകയാണ്. പക്ഷെ അതിനു മുൻപ് ബാക്കി എല്ലാ നുഖങ്ങളെയും നാം തകർത്തെറിയുക തന്നെ വേണം. തന്നെയുമല്ല, ഈ ലഘുവായ നുഖത്തെ നാം തട്ടിക്കളയാൻ ശ്രമിച്ചാൽ കഠിനമായ മറ്റു നുഖങ്ങൾ കാലക്രമേണ നമ്മുടെ തോളിൽ വന്നു ചേരുമെന്ന് പറയേണ്ടതുമില്ലല്ലോ. ഇന്നത്തെ വചനങ്ങൾ നമുക്ക് പകർന്നു തരുന്നത് ഈ പാഠങ്ങളുടെ വെളിച്ചത്തിലാണ്. 1 രാജാക്കന്മാർ 19, ഏലീഷായി വിളിക്കുന്ന ഭാഗമാണത്. സത്വരമാണ് ഏലീഷായുടെ പ്രതികരണങ്ങൾ. ഏലിയായെ പിഞ്ചെല്ലാനുള്ള സൂചന ലഭിച്ച ഉടൻ തന്നെ ഏലീഷ തന്റെ നുഖങ്ങളും കലപ്പകളും തകർത്ത് ഉഴവുമാടുകളെ കൊന്ന് നുഖവും കലപ്പയും കത്തിച്ച് അവയെ വേവിക്കുകയാണ്. എന്നിട്ട് അത് അവൻ ജനത്തിന് മുഴുവൻ വിളമ്പിക്കൊടുക്കുന്നു, ഒരു ഉത്സവം പോലെ. അവൻ പുതുതായി കണ്ടെത്തിയ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം തന്നെയാണിത്. നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുന്ന ഇടയന്റെ ആനന്ദമാണത്. ലൂക്ക 15. തിരിച്ചുവരവുകളുടെ ഉത്സവം. അവൻ തന്റെ പഴയ നുഖങ്ങൾ തകർക്കുകയാണ്. ദൈവത്തിന്റെ ലഘുവും മധുരതരവുമായ നുഖം അവൻ അണിയാൻ പോകുന്നു. ഇന്നലെ നാം ശ്രദ്ധിച്ച ലിവിയോ മെലീന എന്ന ദൈവശാസ്ത്രജ്ഞന്റെ ചിന്തകളിലേക്ക് നമുക്ക് വീണ്ടും ഒന്ന് കടന്നു ചെല്ലാം. അദ്ദേഹം വിശുദ്ധ അക്വിനാസിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയുന്നു, ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്, ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തി ദൈവത്തിന്റെ ആനന്ദം നുകരാനാണ് എന്ന്. നമ്മളുമായി തന്റെ അളവില്ലാത്ത ആനന്ദം പങ്കുവയ്ക്കുവാൻ കാത്തിരിക്കുന്നവനാണ് ദൈവം, അഥവാ നമ്മെ തേടി വരുന്നവനാണ് ദൈവം. മനുഷ്യന്റെ സ്വാതന്ത്ര്യം ദൈവത്തിന്റെ സഹവർത്തിത്വത്തിലും സഹപ്രവർത്തനത്തിലുമാണ് ഫലദായകമാകുന്നത്. ക്രിസ്തു തന്റെ കൃപയാൽ എല്ലാത്തിന്റെയും ശിരസ്സാണ്. ഗ്രാസിയ കാപിത്തസ്. അതുകൊണ്ട് തന്നെ ശിരസായ അവന്റെ നിലപാടുകൾ ഉടലായ സഭയുടേത് കൂടിയാണ്. FS 5 പറയും പോലെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ദാമ്പത്യ ഒരുമയാണിത്, സുസൂഗി. അതിനാൽ ക്രിസ്തുവിൽ നിന്നുളവാകുന്ന കൃപകൾ സഭാഗാത്രം വഴി അതിന്റെ അംഗങ്ങളായ നമ്മിലേവരിലേക്കും പ്രവഹിക്കുകയാണ്. ആ കൃപയോട് സഹകരിക്കുന്ന അനിവാര്യമായ ചേരുവയായി മനുഷ്യരായ നമ്മുടെ പ്രവൃത്തികൾ അങ്ങനെ മാറുന്നു. നാം ദൈവമക്കളായിരിക്കെ നാം ഒരേ സമയം ദൈവത്താൽ നയിക്കപ്പെടുന്നവരുമാണ്, ആ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ്. ഇത് അന്ധമായ അടിമത്തമല്ല, നമ്മിൽ നിറയുന്ന പരിശുദ്ധാത്മാവിന്റെ സഹപ്രവർത്തനമാണ്. നാം പരിശുദ്ധാത്മാവിനോട് കൂടെ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം, ദൈവിക പ്രവൃത്തികൾ ചെയ്യില്ല എന്ന് ശഠിക്കുകയും ചെയ്യാം. നാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ അത് നമ്മിൽ ആദ്യമേ ചൊരിയപ്പെട്ട ദൈവിക സ്നേഹത്തിന്റെ Romans 5:5 ആദ്യ ഫലം തന്നെയായി മാറുന്നു. ഇതുതന്നെയാണ് നാം ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്ന തിരുഹൃദയത്തിന്റെ സ്നേഹസൂത്രം. സ്നേഹം ഒരിക്കലും മറഞ്ഞിരിക്കുന്നില്ല, അത് പുറമേക്ക് പ്രവഹിക്കുകയാണ്. ദൈവികമായ ശക്തിയും പേറിക്കൊണ്ട് അത് അപരനിലേക്ക് ഒഴുകുന്നു. നാഥന്റെ വിളി കേൾക്കുക എന്നാൽ ശിഷ്യരായി മാറുക എന്നാൽ ദൈവികമായ ഈ ചലനത്തെ, ഡിവൈൻ ഡൈനാമിസം, പുൽകുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അവിടുത്തെ സ്നേഹം അറിയുക മാത്രമല്ല നാം ചെയ്യുന്നത്, ആ സ്നേഹം മറ്റുള്ളവർക്കായി പകരുക കൂടിയാണ്. ആ വഴി എത്ര ദൂരം വേണമെങ്കിലും നാഥനോടൊപ്പം നടക്കാൻ നാം സന്നദ്ധരാകുകയും വേണം. തിരുഹൃദയം പേറുന്ന മനുഷ്യരായിട്ട്
എന്ന് ഗലാത്തിയർ 5 ശ്ലീഹ ഈ ആത്മീയ സ്വാതന്ത്ര്യത്തെ ദൈവാഭിനിവേശത്തെ പ്രഘോഷിക്കുകയാണ്. ഹൃദയമേശാത്ത നിയമങ്ങളും സ്നേഹമിയലാത്ത യാന്ത്രിക മതങ്ങളും പുൽകുന്ന വിശ്വാസ ശൈലിയിൽ നിന്ന് ശ്ലീഹ നമ്മെ പിന്തിരിപ്പിക്കുകയാണ്. നമ്മൾ അടിമത്തത്തിന്റെ പഴയ നുഖത്തിന് കീഴിലല്ല, ജഡികാഭിലാഷങ്ങളുടെ പൂരണത്തിലേക്കല്ല ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. ശരീരത്തെയും വിമലമാക്കുന്ന സ്നേഹപ്രവാഹത്തിന്റെ ഒഴുക്കാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ സാധ്യമാക്കുന്നത്. ഇന്നലെ നാം കണ്ട മറിയത്തിന്റെ വിമല ഹൃദയം പോലെ തന്നെ സ്നേഹത്തിൽ കുതിരുന്ന മാനുഷിക ഭാവങ്ങളാണത്. ഇന്ന് നാഥന്റെ അടുത്ത് ശിഷ്യത്വം തേടി വരുന്നവരെ നോക്കി നാഥൻ കർശനമായ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നത് സമ്പൂർണമായ ആത്മസമർപ്പണത്തിന്റെയും സജീവമായ ബന്ധത്തിന്റെയും ആവശ്യകത നിർത്തിക്കൊണ്ടാണ്. ഇതാണ് യഥാർത്ഥ ശിഷ്യത്വം. ഈ ബന്ധത്തിൽ ഇടതട്ടുകളില്ല. കലപ്പയിൽ കൈവച്ചതിനു ശേഷം പുറകിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള സാവകാശം അവിടെയില്ല. നമ്മുടെ പഴയ നുഖങ്ങളും കലപ്പകളും നാം വെട്ടിയെറിഞ്ഞ് ദഹിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നോർക്കണം. ഇത് പുതിയ കലപ്പയാണ്. ഉഴവുമാടുകളെ പരസ്പരം നുഖങ്ങൾ കൊണ്ടാണ് ബന്ധിച്ചിരുന്നത്. എന്നിട്ട് അതിൽ ഒരു കലപ്പ ഘടിപ്പിക്കും. ആ കലപ്പയിൽ ഊന്നി നിന്നുകൊണ്ട് വഴി തെളിച്ചുകൊണ്ട് കൃഷിക്കാരൻ മൃഗങ്ങളെ പായിക്കുന്നു. നാഥൻ നമ്മുടെ ചുമലിൽ തന്റെ നുഖം വെച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവൻ കൃഷിക്കാരനാണ് എന്ന് തോന്നാം. അല്ലെങ്കിൽ അവൻ മറുതലക്കിലുള്ള ഉഴവു മൃഗമാണെന്നും. അവൻ ഒരു ഉഴവു മൃഗമാണെന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. ജീവന്റെ ചാല് കീറുന്ന ഉഴവു മൃഗം. ആ ജോലിയിൽ അവനോടൊപ്പം പ്രവർത്തിക്കാൻ തന്നെയാണ് അവൻ നമ്മെ ക്ഷണിക്കുന്നത്. അവൻ എന്റെ നുഖത്തിന്റെ പങ്കാളിയാണ്. യോക് ഫെല്ലോ സുസുഗോസ്. നിയമാവർത്തനം 22:10 പറയുന്നുണ്ട്, രണ്ടു തരം മൃഗങ്ങളെ ഒരേ നുഖത്തിൽ കൂട്ടിക്കെട്ടരുത് എന്ന്. അത് പണി അവതാളത്തിലാക്കും, മൃഗങ്ങൾക്ക് ഭാരമാവുകയും ചെയ്യും. ഇവിടെ നാഥനും നമ്മളും ഒരേ നുഖത്തിൽ കെട്ടപ്പെടുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ രണ്ടും ഒരേ ഗണത്തിലായി എന്ന് തന്നെയാണ്. അവൻ നമ്മെ തന്നെ പോലെ ആക്കിയിരിക്കുന്നു, നമ്മെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. അതിനാൽ അവനോടൊപ്പം ഇറങ്ങിത്തിരിക്കുന്നത് ഒരു ഭാരമുള്ള കാര്യമേയല്ല. 1 രാജാക്കന്മാർ 19 ഇന്ന് കാണുന്ന സംഭവത്തിന് മുൻപ് ഏലിയായെ ഭീഷണിപ്പെടുത്തുന്ന ജസബേലിനെ നാം കാണുന്നുണ്ട്. അവൾ പറയുകയാണ്, നീ ഏലിയായാണെങ്കിൽ ഞാൻ ജസബേലാണ് എന്ന്. അത് അസമത്വത്തിന്റെ ഭീഷണമായൊരു പ്രഖ്യാപനമാണ്. നീ എന്നേക്കാൾ എത്രയോ നിസ്സാരനാണ് എന്നാണ് ജസബേൽ അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ നാഥനെന്ന് നമ്മോട് പറയുകയാണ്, നീ നീയും ഞാൻ നീയുമാകുന്നു. എന്തിനെന്ന് വെച്ചാൽ നീ മേലിൽ ഞാനായിത്തീരാൻ. ശിഷ്യൻ ഗുരുവിനെ പോലെയാകാൻ ഗുരു ശിഷ്യന്റെ പാദത്തോളം ഇറങ്ങുകയാണ്. ഇന്ന് സങ്കീർത്തനം 16 ഈ സ്നേഹാഭിമുഖത്തെ വിവരിക്കുന്നുണ്ട്. രാത്രിയിൽ അവന്റെ ഹൃദയത്തോട് സംവദിക്കുന്ന ദൈവഹൃദയം, അതിൽ ജ്ഞാനം നിറയുകയാണ്. ആ സ്നേഹത്തുടിപ്പിൽ ഉടൽ പോലും ഉയർക്കൊള്ളുന്നു. ഹൃദയം ആനന്ദഭരിതമാകുന്നു. വാഴ്വ് ഫലദായകമാകുന്നു. ദൈവം കൺമുൻപിൽ കാണപ്പെടുകയാണ്. സങ്കീർത്തകൻ പാടുന്നു, അവനെനിക്ക് ജീവന്റെ നേർവഴി കാണിച്ചു തരുന്നുവെന്ന്. ഒരേ നുഖത്തിൽ എന്നോടൊപ്പം കെട്ടപ്പെടുന്ന നാഥൻ ഉഴവുചാലുകൾ കീറി കാണിച്ചു തരികയാണ്. സ്നേഹത്തിന്റെ നേർച്ചാലുകൾ ഞാനുമൊരുക്കാൻ.